നീ എന്റെ ചേച്ചിയെ തൊട്ടാലുണ്ടല്ലോ. എന്തിനാ തൊടുന്നത്? നീയൊന്നും ഒരു കാലത്ത് നന്നാവില്ലല്ലോ. എന്തായാലും ഈ സെറ്റപ്പുകളൊക്കെ കെട്ടിപ്പടുത്തത് കട്ടും മോഷ്ടിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അനാവശ്യം പറയരുത്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ സംസ്കാരാ. വേണ്ടല്ലേ, നിർത്ത്, സംസാരിക്കാൻ നിക്കണ്ട. ഒരുത്തിയും സംസാരിക്കണ്ട, ഞാൻ പറയാൻ കാര്യങ്ങള്. പോലീസുകാരൻ മണി അടിച്ചല്ലേടി നീ കേസില്ലാതെ ഇങ്ങോട്ട് ഊരി പോന്നത്? ആ വിദ്യയൊക്കെ നീ നിന്റെ അനിയത്തിമാരെയും കൂടി പഠിപ്പിക്ക്, അവർക്കും ഭാവിയിൽ ഉപകാരപ്പെടും. ഇനി ഒരു അക്ഷരം ഇവിടുന്ന് മിണ്ടിപ്പോരുത്. ഭൂമിയോളെ ക്ഷമിച്ചു ഞാൻ. എന്താടി ക്ഷമ കേട്ടാ, അടിക്കോ നീ. എന്നാ അതൊന്ന് കാണണമല്ലോ. അടിക്കടി. നല്ല തള്ളക്ക് പിറന്നതാണെങ്കി ഒരടി അടിക്കടി തന്നെ. നീ എന്നെ അടിക്കാറായോടി. ഇനി ഈ കൈ ഉയർന്ന മാറി നിക്കടി, മാറി നിൽക്കാൻ അങ്ങോട്ട്. കയ്യങ്കളി എന്റെ മക്കളോട് വേണ്ട, വില പോലെന്ന് മനസ്സിലായല്ലോ. വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ഈ നാശത്തിന്? എന്റെ മുന്നിലിട്ടാ എന്റെ ഭാര്യയെ തല്ലിയത്, അത് ഞാൻ സഹിക്കില്ല. ഇതിന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെ അനുഭവിപ്പിക്കും. അച്ഛനും അനുഭവിക്കണോ? കാലാവധി അനുഭവിച്ചത് പോലെ തന്നെ നിങ്ങൾക്കും വേണോ? വേണോന്ന്? ഭാര്യയും വിളിച്ചോണ്ട് വീട്ടിൽ പോന്ന നോക്കച്ച, അല്ലെങ്കി വന്ന പോലെ തിരികെ പോയെന്ന് വരില്ല. അത്തുപൊടി അകത്ത് പോവാൻ വിളിച്ചോണ്ട് പോടി. അവളെ വരുമല്ലേ. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട, ഈ അടി കൊണ്ടത് എന്റെ മുഖത്തല്ല മനസ്സിലാ. പൂട്ടിക്കും ഈ പഞ്ചരത്നം പൂട്ടിച്ച് സീല് വെച്ച് അഞ്ചെണ്ണത്തിനെയും തെരുവിലാക്കും ഞാൻ.